പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. സെയിം സൗൾ മെനി ബോഡീസ് എന്ന ഒരു ബ്രയാൻ വെയ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബുക്ക്, അതായത് ഒരേ ആത്മാവും പല ശരീരങ്ങളും എന്ന് പറയുന്ന ഒരു ബുക്ക് വായിക്കാനുണ്ടായി. അതിനാലാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വരുവാനായിട്ട് കഴിഞ്ഞത്. ഈ ഇത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ വെളിച്ചം വീഴ്ത്തുന്ന ഒരു വീഡിയോയാണ്. പലർക്കും സംശയമാണ്, മരണാനന്തരം ജീവിതമുണ്ടോ, മരണം എങ്ങനെയാണ്, അതിനെക്കുറിച്ച് സംശയമുണ്ട്. ഒരുപാട് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസുകളും ഒക്കെ നടന്നിട്ടുണ്ട്. പലരും പറയുന്നതനുസരിച്ച് നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മുടെ ഹൃദയം നിൽക്കുന്നു, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നു, ശരീരത്തിലെ മറ്റ് ഉപാധ്യായ പ്രവർത്തനം ശ്വസിക്കുക ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു. അതോടുകൂടി മരണാനന്തര ജീവിതം ഇവിടെ സ്കുസ്റ്റോപ്പ് ആകുന്നു. പിന്നെ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞതിനാൽ ആ എനർജിയുടെ സൗൾ ആത്മാവ് ചിലപ്പോൾ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാരതീയ പൈതൃകത്തിലും ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, അതായത് ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന വ്യത്യാസമാണ്, ക്രിസ്ത്യൻ ഫിലോസഫിയിൽ പറയുന്ന വ്യത്യാസമാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ജൂതായുസും ഒക്കെ വേറെ മരണാനന്തര ജീവിതം ഒരു ജീവിതം കൊണ്ട് തീർന്നു പോകുന്ന ഒരു ജീവിതമായിട്ടൊക്കെ പറയുന്നു. അപ്പം അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് രസകരമായ ഫിലോസഫീസ് ഉണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക് പല കാര്യങ്ങളിലും ഭാരതീയ പൈതൃകത്തിൽ പലതിനും ഒരു ഹറിബറിയില്ല. എല്ലാ കാര്യങ്ങളും ഇനി ഒരു അനേക ജന്മങ്ങൾ വരുന്നതുകൊണ്ട് ഒന്നും നമ്മൾ ധൃതി പിടിച്ചൊന്നും ചെയ്യാറില്ല. അതേസമയം വെസ്റ്റേണേഴ്സിനെ കുറിച്ച് ഇങ്ങനെ കളിയാക്കാറുണ്ട്. വെസ്റ്റേണേഴ്സിൻ്റെ ഒരു ജീവിതം കൊണ്ട് എല്ലാം തീർന്നു പോകുന്നതുകൊണ്ട് എല്ലാം ടൈം അനുസരിച്ച് ചെയ്യണം. ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു വെയിറ്റിംഗ് ഈസ് എ സൈക്കോളജിക്കൽ ടോർച്ചർ. കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ വെസ്റ്റേണേഴ്സിനൊരു സൈക്കോളജിക്കൽ ടോർച്ചറാണ്. ഒരരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമമാണ്. അത് കറക്റ്റ് പങ്ക്ച്വാലിറ്റിയിൽ അവർ വിശ്വസിക്കുന്നു. പക്ഷേ ഭാരതീയ പൈതൃകത്തിൽ ചിലപ്പോൾ 9:30 എന്ന് പറഞ്ഞാൽ അത് 10 മണിക്കാവാം മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ടൈമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി അനേക ജന്മങ്ങൾ ഇനിയും വരുന്നതുകൊണ്ട് നമ്മൾ ടൈമിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേസമയം ഹിന്ദു മതമല്ലാത്ത മറ്റു മതങ്ങൾ, മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ മതമായാലും ജൂതായുസമായാലും അതിനകത്തെല്ലാം ടൈം ഇനിയും ഒരുപാട് കിടപ്പുണ്ട്. ഞാൻ ഈ ടൈം അധികം കിടപ്പില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ക്രിസ്ത്യൻ മതവും ജൂതായുസവും ഇസ്ലാം മതവും ഒക്കെ പോകുന്നത്. അതിനാൽ അവർക്ക് ടൈം ഇല്ല. അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ കിട്ടുന്നതെല്ലാം ചെയ്തു തീർക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് ഈ മതങ്ങളെല്ലാം പോകുന്നത്. ഈ ഒരു ബുക്ക് ഞാൻ നേരത്തെ പലതും വായിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ ബ്രിയാൻ വെയ്സിൻ്റെ കൂട്ടുള്ള മെനി സൗൾസ് മെനി ബോഡീസ്. പലപ്പോഴും പല സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസുകളും നടന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്കുണ്ടോ, അത് മൃഗങ്ങളുടെ ആത്മാവുണ്ടോ, മനുഷ്യർക്ക് ആത്മാവുണ്ടോ? പക്ഷേ ആത്മാവ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം നമുക്ക് പലതും നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കൂടെ തെളിയിക്കുന്നത് മാത്രമല്ല, ഈ പ്രപഞ്ചം ഒരു അണ്ഡകടാഹമാണ്. പ്രപഞ്ചത്തിനകത്ത് തന്നെ നമ്മുടെ ഭൂമിയൊക്കെ വളരെ മൈനർ അതിലൊരു കടൽത്തിര പോലെ, കടൽത്തിരയ്ക്കകത്ത് ഒരു ചെറിയ മണൽത്തരി പോലെ നമ്മുടെ ഭൂമിയൊക്കെ ഉള്ളൂ. അനേകം ഇൻവെസ്റ്റിഗേഷൻ പ്രകാശ വർഷങ്ങൾ അയച്ചാണ് നാസയൊക്കെ പലപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പ്രകാശം അല്ലെങ്കിൽ പ്രകാശം എത്തിച്ചേരുന്ന സ്ഥലം വരെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില ഗ്രഹങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സോളാർ ഗാലക്സികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് അതുവരെയുള്ളതൊക്കെ മാത്രമേ നമ്മുടെ കണ്ണിന് വെളിവായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒന്ന് നമുക്കിപ്പോഴും പ്രകാശം ചെന്നിടത്തോളം ഒക്കെ പിടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില ഗ്രഹങ്ങളിൽ നിന്നുള്ള ചില ലൈറ്റ് റേസുകൾ വരുന്നതായിട്ടും അത് നമ്മളെക്കാട്ടിൽ ശക്തിയുള്ള ചില ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ തെളിയിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള റൈറ്റ്രേസ് വരുന്നതായിട്ടൊക്കെ നാസ ചില ഇൻവെസ്റ്റിഗേഷൻ, നാസയ്ക്ക് ഒരു സ്പെഷ്യൽ സ്റ്റേഷൻ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ നിന്നുള്ള ഫ്ലൈറ്റുകൾ നാസ എക്സ്കവേഷൻ വേണ്ടി പോകുന്നു. അത് അമേരിക്കൻ പ്രസിഡൻറ്റുമാർ തമ്മിൽ കൈമാറുന്ന ഒരു രഹസ്യമാണെന്നൊക്കെ പറയുന്നു. ഞാനിതൊക്കെ പറഞ്ഞു വരുന്ന ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ പലപ്പോഴും ഹിന്ദു ഫിലോസഫിയിൽ നമ്മളൊരു ഒരാൾ മരിക്കുവാൻ അവസ്ഥയായി കഴിഞ്ഞാൽ മരണാസനം, ഒരു പൂർണ്ണായുസ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഭാരതീയ പൈതൃകത്തിൽ 7 സൈക്കിൾ വെച്ച് മുന്നോട്ട് പോയിട്ട്, അതായത് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 7 വർഷമാണ്. ഒരാൾ ജനിച്ചു കഴിഞ്ഞു 7 വർഷമാകുമ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നു. 7 മുതൽ 14 വരെ വേറൊരു സൈക്കിൾ, അത് കഴിഞ്ഞ് 14 മുതൽ 21 വരെ വേറൊരു സൈക്കിൾ, 21 മുതൽ അത് കഴിഞ്ഞിട്ട് 21 7 കൂടെ കൂട്ടി 28 വയസ്സ് ഒരു സൈക്കിൾ, അങ്ങനെ 7 സൈക്കിൾ പൂർത്തിയാക്കി. 12 സൈക്കിൾ ഒരു മനുഷ്യൻ പൂർത്തിയാക്കുമ്പോഴാണ് അവൻ പൂർണ്ണായുസ്സായിട്ട് മരിക്കുന്നു എന്ന് പറയുന്നത്. അവൻ പൂർണ്ണായുസ് അല്ലെ 1000 പൂർണ്ണേന്ദ്രന്മാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തിൽ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചപ്പോൾ സെയിം സോൾ മെനി ബോഡീസ്, ഒരേ ആത്മാവ് പല ശരീരങ്ങൾ, പലപ്പോഴും നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന കാര്യം ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പലപ്പോഴും നമ്മുടെ ആത്മാവിനെ ശരിക്കും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്ന ആത്മാവിന് ഒരുപാട് തലങ്ങളുണ്ട് എന്നാണ് ഈ ബുക്ക് വെളിവാക്കുന്നത്. പലപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വെളിച്ചം വീശുന്ന ഒരു ബുക്കാണ്. അത് സയൻറ്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് ആണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരുപാട് ഹിപ്നോട്ടൈസ് ചെയ്ത സംഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് സെയിം സോൾ മെനി ബോഡീസ്.
പലപ്പോഴും പല ശരീരങ്ങൾക്കകത്ത് നമ്മൾ വസിക്കുന്നെങ്കിലും നമ്മുടെ പല ആത്മാവും ശരീരവും കൂടെ ചേരുന്നതാണെന്ന് പറഞ്ഞു. പലപ്പോഴും ഹിന്ദുക്കൾ ഒരു മരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ശവശരീരം അങ്ങ് കത്തിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അധിക സമയം അതിനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. നമ്മുടെ ആത്മാവ് ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ആത്മാവിന് വീണ്ടും ഈ ശരീരം ഇവിടെ കിടക്കുമ്പോൾ അത് അത്രയും നാൾ ജീവിച്ച ഒരു 70-80 അല്ലെങ്കിൽ 20-30 ഒക്കെ ജീവിച്ച ഒരു സമയം ഓർത്തുകൊണ്ട് അതവിടെ ഹാങ് അറൗണ്ട് ചെയ്തു, അത് പരലോകത്തേക്ക് പോവുകയില്ല, ഡിവൈനിലേക്ക് പൂലുകുക ഇല്ല എന്ന് വെച്ചുകൊണ്ട് ഉടനെ തന്നെ അതുകൊണ്ടാണ് ആ ശവശരീരം ഉടനെ കത്തിക്കുന്നത്. കത്തിച്ച് കളയുമ്പോഴത്തേക്ക് ഈ ആത്മാവ് പരകായ പ്രവേശം നടത്തുന്നു എന്നൊക്കെ നമ്മുടെ ഹിന്ദു മിതോളജിയിൽ വിശ്വാസമുണ്ട്. അത് ഒരിക്കലും ജീവിച്ചിരുന്ന ബോഡി അധിക സമയം വെക്കാതെ അത് അഗ്നിക്കിരയാക്കി കളയുമ്പോൾ ഈ ആത്മാവ് ഇനി വേറെ എങ്ങും ആശ്രയിക്കാനില്ലാത്തതുകൊണ്ട് അത് ഡിവൈനിലേക്ക് ലയിക്കുകയോ അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസം ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. ക്രിസ്ത്യൻ ബിലീഫ് തികച്ചും വ്യത്യസ്തമാണ്. ക്രിസ്ത്യൻ ബിലീഫും ജൂദായിസവും ഇസ്ലാമിക ബിലീഫുകളും ഈ ബോഡി മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് ഇനിയൊരു പുനരുത്ഥാനം ഉണ്ടെന്നും അത് കുറച്ച് നാളത്തേക്ക് അത് കീപ്പ് ചെയ്യപ്പെടുന്നുവെന്നും പിന്നീട് അതിൻ്റെ ആത്മാവിൻ്റെ പരകായ പ്രവേശനം ഈ പൊടിഞ്ഞ ബോഡി വീണ്ടും റീഗെയിൻ ചെയ്യുകയും ഒരു റീസറക്ഷൻ അല്ലെങ്കിൽ ഉത്ഥാനം ഉണ്ടാവുകയും ചെയ്യുന്നു ക്രിസ്തുവിനോടുകൂടി ഉയർത്തുന്നൊക്കെ ക്രിസ്ത്യൻസ് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് പലപ്പോഴും മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളാണ് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ പല സൈക്കോളജിസ്റ്റുകളും പലപ്പോഴും ചിലരെ അതിവിശിഷ്ടമായ കാര്യങ്ങൾ, ഇപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിലൊരു ഒരു ഫൈറ്റർ പൈലറ്റ് മരിച്ചു എന്നും അദ്ദേഹം ചില സൈക്കോളജിക്കൽ റെവലേഷൻസൊക്കെ ചിലത് നടത്തിയിട്ടുണ്ട് ചിലരെ. അപ്പോൾ അതായത് ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ വിമാനങ്ങളോട് അല്ലെങ്കിൽ വിമാനത്തിൻ്റെ എഞ്ചിനോടൊക്കെ അതിഭയങ്കരമായ പ്രചരപ്രകാരമായ ചില കഴിവുകളൊക്കെ സൃഷ്ടിക്കുന്നു. എല്ലാവരുടെയും കഴിവുകളൊക്കെ വ്യത്യസ്തമല്ല, കഴിവുകൾ വ്യത്യസ്തമാകുന്നത് തന്നെ ഈ നമ്മളിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ വ്യത്യസ്തതയാണെന്ന് പറയുന്നു. പലർക്ക് ചിലർക്ക് ഗണിതത്തിൽ ഇഷ്ടമാണ്, ചിലർക്ക് സയൻസ് സബ്ജക്റ്റുകൾ വളരെ ഇഷ്ടമാണ്, ചിലർക്ക് അത് അത്ര ഇഷ്ടമല്ല. അതൊക്കെ നമ്മുടെ പഴയ ആത്മാവുമായിട്ട് അതെവിടെയൊക്കെ പോയിട്ടുണ്ടോ, എത്ര ശരീരങ്ങൾ ജീവിച്ചിരിക്കുന്നു അതിൻ്റെയൊക്കെ പ്രത്യേകതകളുണ്ടാണ് നമ്മുടെ ഈ ജന്മത്തിൽ പല കാര്യങ്ങളും ഉണ്ടാകുന്നതൊക്കെ ഈ ബുക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഹിപ്നോട്ടിസത്തിൽ കൂടെ വെളിവാക്കിയ പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ പ്രയാസങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ദൃഷ്ടിഗോചരമല്ലാത്ത, ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് എന്തായാലും പറയുന്ന ഒരു ജന്മം കിട്ടുമ്പോൾ അത് പൂർണ്ണമായിട്ടും നന്നായി ജീവിക്കുക, ആർക്കും ദ്രോഹം ഉണ്ടാവാതെ ജീവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഒരു കഴിയുന്ന പീസ്ഫുള്ളായിട്ട് ജീവിക്കുക, ഈ പീസ്ഫുള്ളായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഇതിന് ഒരു ശാന്തത ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെയാണ് ഈ ബുക്ക് പ്രധാനമായിട്ടും പറയുന്നത്. ഒരു ദൈവികമായ ബുക്ക് കൂടെയാണ്. പലപ്പോഴും നമ്മൾ പലരോടും കോൺഫ്ലിക്റ്റിലും അല്ലെങ്കിൽ ദുഃഖത്തിലും, നമ്മൾ പലർക്കും എല്ലാ സമ്പാദ്യങ്ങളും ഉണ്ടെങ്കിലും ചില മനുഷ്യർ വളരെ ദുഃഖിതരായിട്ടിരിക്കുന്ന കാണാം, അല്ലെങ്കിൽ എല്ലാ ആരോഗ്യം ഉണ്ടെങ്കിലും ദുഃഖിതരായിട്ടിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിവൈനോട് അടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബുക്കിനകത്ത് പറയുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ടൈമിനോടും എനർജിയോടുമുള്ള ഒരു കളിയാണ്. അതായത് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ടൈമുണ്ട്. ചിലർക്ക് ടൈമും എനർജിയും നമുക്ക് ചെയ്യാനായിട്ട് കഴിവുണ്ട്. പക്ഷെ നമുക്ക് എനർജി ഇല്ലെങ്കിൽ ടൈം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ വാർദ്ധക്യം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ എനർജി നമ്മളിൽ നിന്ന് പോകും, പക്ഷേ ജീവിതം ചിലപ്പോൾ മുന്നോട്ട് കിടക്കും, പക്ഷേ നമുക്ക് ചെയ്യാനുള്ള എനർജി ഇല്ല, ടൈം മാത്രമുണ്ട്. ചില ആൾക്കാർ നേരത്തെ മരിക്കുന്ന ഒരു 25 വയസ്സാകുമ്പോഴേ മരിക്കുന്ന ആൾക്കാരുണ്ട്, ആക്സിഡൻ്റ്. അവിടെ അവർക്ക് എനർജി ഉണ്ട്, പക്ഷേ ടൈം എന്ന് പറയുന്ന കാര്യം അവിടെ തീർന്നു പോകും. അപ്പോൾ ടൈമിനോടും എനർജിയോടുമുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ടൈമും എനർജിയും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്, നല്ല നല്ല കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ടൈം നമ്മളിന്ന് ചുരുങ്ങി ചുരുങ്ങി പോകുന്നു. ഒരു മനുഷ്യൻ 90 വയസ്സുവരെ ജീവിച്ചാലും 10-32,000 ദിവസമേ അവൻ ഈ ഭൂമിയിലായുള്ളൂ, അതിനത് പകുതി ഉറങ്ങിയും തീരും. അപ്പോൾ ടൈം അവിടെയുണ്ട്, എനർജിയുണ്ട്, യൂത്ത്ഫുൾ ടൈമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ നല്ല എനർജിയുള്ള സമയമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജിയുള്ള സമയമാണ്, മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും സൗഹൃദത്തോട് പോകാനുള്ള ഒരു സമയമാണ്, ആ സമയത്ത് ചെയ്യണം. അപ്പോൾ എനർജി ഏത് നിമിഷവും നമ്മളിൽ നിന്ന് തീർന്നു പോകും. ഒരു രോഗാവസ്ഥയോ ദുരിതമോ ഒക്കെ വരുമ്പോൾ നമ്മളിൽ നിന്ന് എനർജി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാനുള്ള സമയമുണ്ട്. അപ്പോൾ എനർജി പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടൈം തീർന്നു പോകുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരു പർട്ടിക്കുലർ ലിമിറ്റഡ് ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ആത്മാവിൻ്റെ പരകായ പ്രവേശത്തെക്കുറിച്ചൊക്കെ ഈ ബുക്ക് വളരെ വ്യക്തമായി പല കാര്യങ്ങളിലേക്കും വെളിച്ചം വീശുന്നു. നമ്മുടെ ജീവിതം, നമ്മൾ ഈ ഒരു ജന്മം മാത്രമല്ല, പല സ്ഥലങ്ങളിലൂടെ കടന്നു വന്ന പല നൂറ്റാണ്ടുകളിലൂടെ ഭൂമിയുടെ ഉറവിടം മുതലേ നമ്മൾ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും. ഈ ബ്രിയാൻ വേസിൻ്റെ ബുക്കിൽ പറയുന്നു, അന്യഗ്രഹങ്ങളിൽ നിന്ന് വരെ എനർജിയുടെ സ്പിരിറ്റുകൾ വന്ന് ഇവിടെ ഭൂമിയിൽ മറ്റു മനുഷ്യരുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടുണ്ടായിരുന്ന മനുഷ്യരെക്കാട്ടിൽ കൂടുതൽ മനുഷ്യരുണ്ട്. അപ്പോൾ അത്രയും ആത്മാവ് വേണ്ട, ആത്മാവിൻ്റെ ഡിവിഷനെക്കുറിച്ചും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്.
ചിലപ്പോൾ ഒരു ഭൂമിയിലേക്ക് പറന്നു വരുന്ന ഒരു കുഞ്ഞിന് അന്യഗ്രഹങ്ങളിൽ നിന്നായിരിക്കും അതിൻ്റെ ജീവൻ വരുന്നത്, അവിടെയും ജീവൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ സൗളും വരാം. അങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും സൗൾ അത്രയും ആത്മാക്കൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഈ ബുക്കിന് അത് ചോദിക്കുന്നുണ്ട്. ഇതൊരു ഒരു ഫിക്ഷൻ എന്ന് വേണമെങ്കിലും പറയാം, പക്ഷേ എന്നാലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ആഴമായി മനസ്സിലാക്കുവാനുള്ള ഒരു സംഭവമാണ്. അതിപ്പോൾ പലപ്പോഴും നമ്മൾ സൈക്കോളജിയിൽ നമ്മൾ ഒരാൾ വളരെ ഏകാന്തനോ വിഷമ എല്ലാ അവസ്ഥകളും ഉണ്ടെങ്കിലും ഒരാൾ വിഷമിച്ചിരിക്കുന്നെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവന് കൂടുതൽ ഡിവൈനുമായിട്ട് അടുക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഈ ബുക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വായിച്ചിട്ട് ഞെട്ടിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബുക്കാണ് ഡോക്ടർ ബ്രിയാൻ വിസിൻ്റെ ബുക്കുകൾ. അദ്ദേഹം പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഹിപ്നോട്ടിസത്തിൽ കൂടെയൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ചിന്തകൾ വെളിപ്പെട്ട് വരുന്നതൊക്കെ ഈ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനൊരിക്കലും നിങ്ങൾക്ക് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ചിന്തകൾ പറഞ്ഞു തരാനല്ല ഞാൻ ഈ ബുക്കിനെക്കുറിച്ച് വിശദമാക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതം കിട്ടുമ്പോൾ അതിനെ സൂക്ഷ്മമായിട്ട് നമുക്ക് കിട്ടുന്ന എനർജിയും ടൈമും എല്ലാം, എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി, എനർജി എപ്പോൾ വേണമെങ്കിലും നിന്ന് പോകുന്നതാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എനർജി എപ്പോൾ നിൽക്കാം. ടൈമും നമ്മൾ നിന്ന് ഓരോ ദിവസവും കുറഞ്ഞ് കുറഞ്ഞ് പോകണം. ഓരോ ദിവസവും ചെയ്യാനുള്ള അതാ ദിവസം തന്നെ ചെയ്യുക. അങ്ങനെ ജീവിക്കാൻ പ്രാപ്തരാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ബുക്കിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് കൂടുതൽ ഉന്മേഷത്തോടുകൂടി ജീവിക്കുക. ജീവിതത്തിന് പല അർത്ഥതലങ്ങളും പല പില്ലേഴ്സും ഉള്ളതാണ് നമ്മുടെ ജീവിതം. ജീവിതം ശുഭകരമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വിചാരിക്കുന്ന ഒരു ആംഗിൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിനുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങളെ ഇതൊന്ന് ഉത്ബോധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തിൽ കാണാം. മെയിൻ സോൾസ് മെയിനി ബോഡീസ് എന്ന് പറയുന്ന ഈ ബുക്ക് പണ്ട് ഞാനൊന്ന് വായിച്ചതാണ്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം കുറച്ചുകൂടി അർത്ഥപൂർണ്ണമാകുക. നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഹാബിറ്റ്സുകൾ എല്ലാം നമ്മളെ വളർത്തിയെടുക്കും. നമ്മളെ ദുരിതമയമായ ജീവിതം നയിക്കുന്നവരെല്ലാം അവരുടെ ജീവിതത്തെ ഒന്നുകൊണ്ട് ഒന്ന് പ്രശാന്ത സുന്ദരമാക്കുക. ഒരു ഡിവൈൻ പവറിലൊക്കെ വിശ്വസിക്കുക. നമുക്ക് പലതും അറിയാൻ വയ്യാത്തതുകൊണ്ട് അറിയാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളിലാകത്തുകയാണ് ജീവിതം. അറിയുന്നതൊക്കെ വളരെ 1% മാത്രമേ ഉള്ളൂ. ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ കാണുക. സന്തോഷത്തോടുകൂടി ജീവിക്കുക. കൂടുതലായിട്ട് അടിയുറച്ച നമ്മുടെ എനർജിയിൽ വിശ്വസിക്കുക. എനർജിയും ടൈമും ഒക്കെ തക്ക സമയത്ത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ എടുത്തിട്ട് മാത്രം മറ്റൊരു വീഡിയോ കണ്ടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണാം. നന്ദി, നമസ്കാരം.